യാന്ത്രികമായി ചെയ്യുന്നിടത്ത് ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ഭാവനയുടെ വിഷയത്തിലും കൂടി ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഒരാൾ പൂജ ഭാവനയോടെ ചെയ്യുന്നു, വെരി ഗുഡ്. പക്ഷേ എന്ത് ഭാവനയോടെ, ഏത് ഭാവനയോടെ, അങ്ങനെ ഒരു ചോദ്യവും കൂടി പ്രസക്തമാണ്. ഇവിടെ പ്രേമാദരം ആവണമെന്നില്ല എന്നൊരു അപകടമുണ്ട്. പിന്നെയോ ഭയവും ആവാം. ഇപ്പം ഭാവന ഉള്ള പൂജയിൽ തന്നെയും പ്രേമാദര പ്രകടനമുണ്ടാവാം, മറുവശത്ത് ഭയവും ഉണ്ടാവാം. ഒരു സർവേ ഈ വിഷയത്തിൽ നടത്തി നോക്കിയാൽ എന്താ അഭിപ്രായം? ഭയം കൊണ്ട് പൂജ ചെയ്യുന്നവരാണോ കൂടുതൽ, അഥവാ ഭഗവാനോടുള്ള പ്രേമാദര പ്രമാണിച്ച് പൂജ ചെയ്യുന്നവരാണോ കൂടുതൽ? ഇവിടെ ഒരു അടിയന്തര ഇടപെടൽ ഇക്കാലത്ത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കും. പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭഗവാനോടുള്ള പ്രേമാദര പ്രകടനമായി വേണം പൂജ ചെയ്യാൻ. മറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതിൻ്റെ പേരിൽ ഭഗവാൻ പിണങ്ങണോണ്ടാണ് പ്രശ്നം, അതുകൊണ്ട് പ്രസാദിപ്പിക്കണം, ഇല്ലെങ്കിൽ ശാപമാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലോ എഗെയിൻ സംതിങ് ഈസ് ബെറ്റർ. ഏതെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡിലെങ്കിലും ചെയ്ത് തുടങ്ങൂ സാർ, ക്രമേണ നേരെയാക്കാം. പക്ഷെ നേരെയാക്കാനുള്ള ഇടപെടൽ പലയിടത്തും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ പുഷ്പാർച്ചനയും വിളക്ക് പൂജ എന്നുള്ള പേരിലൊക്കെ പ്രചാരത്തിലുള്ള പൂജകളൊക്കെ നടത്താൻ പലപ്പോഴും സങ്കോചം തോന്നും. എന്താ കാരണം? ഈ പൂജ കഴിയുമ്പോഴേക്കും പൂജ ചെയ്തവർക്കൊക്കെ വലിയൊരു സംതൃപ്തി ഉണ്ടാവുക, ഇതാണല്ലോ ലക്ഷ്യം. ആകെ ഒരു ശാന്തി ഉണ്ടാവുക, ഇതാണ് ലക്ഷ്യം. പക്ഷേ പൂജ ചെയ്തത് പ്രമാണിച്ച് പരിഭ്രമം കൂടി. കാരണം എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ശരി, പുഷ്പം അർച്ചിക്കുമ്പോഴേ ഇത് നേരെ ചെന്ന് വിളക്കിൻ്റെ നാളത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അത് വീണാ പോയി, എന്തോ കാര്യം, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓം വിഷ്ണവേ നമഃ, ഓം വഷട്കാരായ നമഃ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ട അയ്യടാ കർപ്പൂരം എടുത്തില്ല, മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ പരിഭ്രമങ്ങൾക്ക് പലപ്പോഴും പൂജ വഴിമാറി കൊടുക്കാറുണ്ട്. അതിന് കാരണം അതിൻ്റെ പിറകിൽ പ്രേമാദരത്തിന് പകരം വേറെ ചില വികാരങ്ങളാണ്. ആ സമയത്ത് നമ്മൾ ചടങ്ങുകളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ താല്പര്യം എടുക്കും. കാരണം തെറ്റിയാ ഭഗവാൻ പിണങ്ങി. ഭഗവാനാണെങ്കിലോ സർവാധീശൻ ഇരിക്കുകയല്ലേ, എവിടെ എന്താ കാണുന്ന വെച്ചാൽ ശിക്ഷിക്കാൻ വേണ്ടി. ഈ നിലയിൽ മനസ്സിലാക്കപ്പെടുമ്പോൾ പ്രയാസം ഉണ്ടാവുന്ന അർത്ഥം ഭയം. ഇവിടെ ശബരിമാതാവിൻ്റെ ഒക്കെ നിസ്സങ്കോചത അല്ലേ, അതൊക്കെ ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. ആ വസ്തുതകളൊക്കെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് പറയാം. അവിടെ അമ്മ ഭഗവാന് നിവേദിക്കുന്ന സമയത്ത് അതിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ചൊന്നും വ്യാകുലപ്പെട്ടിട്ടേ ഇല്ല. നമ്മൾ കേട്ടത് എന്താണ്? പലപ്പോഴും പഴങ്ങളൊക്കെ കടിച്ചു നോക്കിയിട്ടാണ് ഭഗവാൻ നിവേദിച്ചതെന്നും ഒരു ഘട്ടത്തിൽ ഈ ഭക്തിയുടെ ആവേശത്തിൽ കൊടുത്തു തന്നെ ഇല്ല. ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് കഴിച്ചു എന്നാ മനസ്സിലായില്ലേ. അപ്പം ആ നിലയിലുള്ള ഈ ഭക്തിയുടെ ഒരു തരം ധനാത്മകമായ ഉന്മാദം, ഒരു ഒരു ലഹരി, അതിൽ ആ ഒരു സമർപ്പണത്തിൻ്റെ നിർവൃതി നുകരാൻ സാധിക്കുക, അതാണ് ലക്ഷ്യം ഇടേണ്ടതെന്ന് ഓർമ്മ വയ്ക്കാം. പൂജാകർമ്മത്തിലെ ത്രിപുടിയെക്കുറിച്ച് പറഞ്ഞു. പൂജാർഹനായിട്ടുള്ള ഒരു ഘടകമുണ്ട്, പൂജാർഹമായ ഘടകം, പൂജ ചെയ്യുന്ന ആള്, പിന്നെ പൂജ എന്ന പ്രക്രിയ. ഈ വിഷയത്തിൽ ഏതാനും വസ്തുതകൾ കണ്ട് മുന്നോട്ട് പോവാം. ആരെയാണ് നാം പൂജിക്കുക? പൂജാർഹനെയാണ് പൂജിക്കുക.
ആർക്കാ നമ്മുടെ പൂജയ്ക്ക് പൂജ ഏറ്റുവാങ്ങുന്നതിന് അർഹത ഉണ്ടാവുക? നാം ആദരിക്കുന്ന ഒരു വസ്തുതയ്ക്കാണ്, അല്ലെങ്കിൽ മൂർത്തി വിശേഷത്തിനാണ്. എപ്പോഴാണ് നമുക്ക് ആദരം തോന്നുക? നാം വിലകൽപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ അവിടെ നമുക്ക് അസൂയയോ ആദരവോ തോന്നാം. അത്ര അങ്ങോട്ട് സമ്പന്നമല്ലെങ്കിലാണ് അസൂയ വരിക. പക്ഷേ എങ്ങനെയൊക്കെ എത്തിപ്പിടിച്ചാലും അവിടെ എത്താൻ പറ്റില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ 5000 രൂപയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ 7000 രൂപയുണ്ടെങ്കിൽ അവിടെ അസൂയയ്ക്ക് സ്കോപ്പുണ്ട്. 7000 രൂപ. മറിച്ച് നമ്മുടെ കയ്യിൽ 5000 തന്നെ ഇരിക്കട്ടെ, മറുവശത്ത് 5 കോടിയൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെ ആദരവിനെ സ്കോപ്പുള്ളൂ, അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നർത്ഥം. ഇത് ധനത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും. എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക? പൊതുവെ സമ്പത്തൊരു വിഷയം തന്നെയാണ്. എത്രയൊക്കെ വൈരാഗ്യം പറഞ്ഞാലും, അല്ലെങ്കിലും വൈരാഗ്യം സമ്പത്തിന് എതിരായിട്ടുള്ള ഒന്നും അല്ല തന്നെ, ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയമാണ്, അങ്ങോട്ട് ഇപ്പോൾ കടക്കണില്ല. ആട്ടെ, സമ്പത്ത് നിറയെ സമ്പത്തുള്ള ഒരാൾ ആരാധ്യനാവാം. അതുപോലെ തന്നെ സർവശക്തൻ, ശക്തി വളരെ കൂടുതലുള്ള ആൾ ആരാധ്യനാവാം. അറിവ്, ഇങ്ങനെ നമുക്ക് എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെയാണ് നാം ആദരിക്കുക എന്ന് സാരം. അവരെയാണ് പൂജിക്കേണ്ടത്. ഇങ്ങനെ എല്ലാം ഉള്ള ആരുണ്ട് എന്ന ചോദ്യത്തിനാണ് ശാസ്ത്രീയമായി ആചാര്യന്മാർ ഈശ്വരൻ, ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവ ആധാരമാണ്, സർവ അതീതനാണ് എന്നിങ്ങനെ ഈശ്വരനെ ആചാര്യന്മാർ പരിചയപ്പെടുത്തി തരുന്നു. എന്താ ഗുണം? നമുക്ക് ആരാധിക്കാനൊരു ആലംബനം ആയി. ചിലർക്ക് ഈശ്വരൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ഈ പ്രയാസം ഒരുതരം മുൻവിധിയിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി അവരോട് നമുക്ക് ഇത്തിരി കാരുണ്യം തോന്നട്ടെ. അല്ലാതെ നിരീശ്വരവാദിയെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു അസ്വസ്ഥത തോന്നേണ്ട കാര്യമൊന്നുമില്ല. നിരീശ്വരവാദിയെ കാണുമ്പോൾ എന്തേ തോന്നേണ്ടതുള്ളൂ? ഒരു കാരുണ്യം, അനുകമ്പ. എന്താ കാരണം? തെറ്റായ ഒരു മുൻവിധി കൊണ്ട് ഇയാൾ ഭരിക്കപ്പെടുന്നു, അത്രേ ഉള്ളൂ. കാരണം മര്യാദയ്ക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈശ്വര നിഷേധം പറയാൻ പറ്റില്ല. മര്യാദയ്ക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക്, അഥവാ ചിന്തിക്കുന്ന ഒരാൾക്ക്, മര്യാദ ഒക്കെ ഇരിക്കട്ടെ, ചിന്തിക്കുന്ന ഒരാൾക്ക് ഈശ്വര നിഷേധം പറയാൻ പറ്റില്ല. ഒന്നാമത് ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭരണശ്രേഷ്ഠൻ എന്ന് എളുപ്പത്തിൽ പറയാം. ഭരണശ്രേഷ്ഠനാകുന്നു ഈശ്വരൻ. ഭരണം ഉണ്ടെന്ന് കണ്ടാൽ ഭരണാധിപനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഭരണമുണ്ടോ എന്നാണ് ചോദ്യം. ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യമല്ല എന്ന് പറയാം. ഇവിടെ ഒരു ഭരണം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണെന്നൊക്കെ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചെന്നിരിക്കും. ഭരണം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അത് ഒരു ആറ്റത്തിൽ നമ്മൾ കാണും. അതുപോലെ തന്നെ അനന്തകോടി നക്ഷത്രങ്ങളിലും നമ്മൾ കാണും, ശരീരത്തിലെ കോശങ്ങളിൽ കാണുന്നു, എല്ലാം
സുവ്യവസ്ഥിതമായ രീതിയിൽ ഒരു നിയമാനുസൃതം നടക്കുന്നു. നിശ്ചയമായിട്ട് ഒരു നിയാമകനുണ്ട് എന്ന് ഊഹിക്കുന്നത് സാമാന്യ യുക്തിബോധത്തിന് തന്നെ നിരക്കുന്നതാണ്. പിന്നെ അതാത് തലങ്ങളിൽ നമുക്കത് പ്രൂവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നിരീശ്വരവാദികളോട് ക്ഷമിക്കുക, കാരണം അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. കടുത്ത മുൻവിധിയാണ് അവരെ ഭരിക്കുന്നത് എന്ന് പറയാം. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഒരു അപകടമായി പോകും, കേട്ടില്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസര് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഈശ്വരൻ ഇല്ല എന്നിങ്ങനെ വാദിക്കുന്ന സമയത്തും നിങ്ങൾക്ക് അങ്ങനെ തൊഴാം. എന്താ കാര്യം? ഓ, ഈശ്വരൻ ഇല്ല എന്ന് അങ്ങേരെ കൊണ്ട് പറയിപ്പിച്ചാ ഈശ്വരൻ്റെ ഒരു പ്രഭാവേ. ഓം ഗോവിന്ദായ നമഃ, ഗൗർവാണി താം വിന്ദയതേ ഇതി ഗോവിന്ദ. വാക്ക് ഉച്ചരിക്കാൻ ശേഷി നൽകുന്ന പ്രഭാവമാണല്ലോ ഭഗവാൻ. അപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ആളെ നമ്മളിങ്ങനെ തൊഴുകയാണ്. എന്താ കാരണം? അത് പറയിപ്പിച്ച ഈശ്വരനെ. അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാൽ നാം ഭരിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പറയാം. അപ്പൊ ഈശ്വരൻ ഉണ്ട്. ഈശ്വരനെ ആചാര്യന്മാർ എങ്ങനെയാ പരിചയപ്പെടുത്തിയിരിക്കുന്നത്? ഈ ലോകം മുഴുവൻ ഭരിക്കണമെങ്കിൽ അറിവും കരുത്തുള്ളവനായിരിക്കണം. അതുകൊണ്ട് സർവജ്ഞൻ, സർവശക്തൻ, ഇങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങൾ. മറ്റു മതങ്ങളിൽ നിന്നും ഈശ്വര ചിന്തയിൽ സനാതനധർമ്മികൾക്ക് ഒരു വലിയ വ്യത്യാസം തന്നെയുണ്ട്. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ ആശയങ്ങളെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മതകലഹത്തിന് നാം ഒരിക്കലും വിത്തിടരുത്. പിന്നെയോ, സർവരോടും ആദരണീയമായ ഒരു സമീപനം പുലർത്താൻ നാം പഠിക്കണം. അത് ഈ ഒരു സനാതനധർമ്മ ചിന്ത ഉൾക്കൊണ്ടവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാവില്ല. പക്ഷേ എല്ലാ മതങ്ങളും പറയുന്നത് ഒന്നാണ് എന്ന പ്രസ്താവനയിൽ ഉദ്ദേശശുദ്ധിയേ ഉള്ളൂ. വസ്തുതാപരമായ തെറ്റുണ്ട്, കേട്ടില്ലേ? പല മത ചിന്തകരെ സംബന്ധിച്ചിടത്തോളവും ഈശ്വരൻ എവിടെയോ ഇരിക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. സനാതനധർമ്മികൾക്കാവട്ടെ ഈശ്വരൻ സർവവ്യാപിയാണ്. ഈശ്വരനെ സർവവ്യാപിയാക്കുന്നതിന് മറ്റുള്ളവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? ഈശ്വരൻ സർവവ്യാപിയാവുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഈശ്വരനെ ബാധിക്കില്ലേ എന്നാണ്. അതിന് നമുക്ക് മറുപടിയുണ്ട്, ഈശ്വരൻ സർവവ്യാപിയായിരിക്കെ തന്നെ സർവാതീതനുമാവും. അതെങ്ങനെയാ രണ്ടും കൂടി ഒന്നിച്ച് സംഭവിക്കുക? അത് വളരെ ശാസ്ത്രീയമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? അപ്പൊ പലരും ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് വാദിക്കുന്ന സമയത്ത് നാം വളരെ ഉദാരമായി പറയും ഈശ്വരൻ ഒന്നേ ഉള്ളൂന്ന്. പക്ഷെ രണ്ടും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അവർ ഈശ്വരൻ ഒന്നേ എന്ന് ശഠിക്കുമ്പോഴാണ് നാം ഉള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊക്കെ അനീശ്വരമാണ്. അതുകൊണ്ട് മറ്റൊന്നിനെയും നമിക്കാൻ പറ്റില്ല. ഈശ്വരൻ മാത്രമാണ് ആരാധ്യൻ, മറ്റൊന്നും നമിച്ചുകൂടാ എന്നുള്ള അവസ്ഥ വരും. നമുക്കാണെങ്കിലോ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദൈവമേ കാണുന്നതൊക്കെ ഈശ്വരനാണ് അല്ലേ. അതുകൊണ്ട് ആരെ കണ്ടാലും നമുക്ക് നമസ്തേ എന്ന് തൊഴാൻ ബുദ്ധിമുട്ടില്ല. ഈ ശരീര മനോബുദ്ധികൾക്കപ്പുറത്ത് ചൈതന്യം പകർന്ന് അനുഗ്രഹിക്കുന്ന ആ തത്വത്തിനായിക്കൊണ്ടെൻ്റെ നമസ്കാരം. ഈ മായികമായ പ്രകടനത്തിന് പിറകിലെ സാരസത്തയ്ക്ക് എൻ്റെ നമസ്കാരം എന്നിങ്ങനെയൊക്കെ നമ്മുടെ ഈശ്വരാരാധനയുടെ മാനം വളരെ വിപുലമാണ് എന്ന് പറയാം. ഇരിക്കട്ടെ. ഇപ്പൊ എല്ലാം ഭരിക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന എല്ലാം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു ആചാര്യന്മാർ.
ഈശ്വര സങ്കല്പം അവതരിപ്പിക്കുമ്പോൾ. അങ്ങനെ ഒരു ഈശ്വരനെയാണ് നാം ആരാധിക്കേണ്ടത്. ഇനിയോ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിൽ ഈശ്വരീയ ഗുണങ്ങളുണ്ട്, അവിടെ അവിടെ അറിവ് പ്രകാശിക്കുന്നുണ്ട്. ഈ അറിവിൻ്റെ പ്രകാശം പറയുമ്പോൾ എനിക്കറിവുണ്ട് എന്ന നിലയ്ക്കും അപ്പുറത്ത് ഓരോ ആറ്റത്തിനും അറിവുണ്ട്, ഓരോ കോശത്തിനും അറിവുണ്ട് എന്നിങ്ങനെയും കൂടി ചിന്തിക്കണം കേട്ടോ. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാറ്റം ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയത് കൊണ്ടല്ല, ഇലക്ട്രോണുകളുടെ കൈമാറ്റത്തിന് വേണ്ടി അത് തയ്യാറാവുന്നത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ആരാപ്പ അറിയിച്ചു കൊടുത്തത്? ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. എല്ലാ രാസപദാർത്ഥങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. പിന്നെയോ, എനിക്ക് തരാൻ കഴിവുള്ള ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുക്കാനും, അതുപോലെ കൊടുക്കാൻ കഴിവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കാനും ഒക്കെ തയ്യാറാവുന്നു അല്ലേ. ആ അറ്റങ്ങളോട് മാത്രമേ പങ്ക് എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുള്ളൂ. ഇതൊക്കെ ആരാ തിരിച്ചറിയിച്ചു കൊടുത്തത്? നമ്മൾ വലിയ അറിവൊക്കെ അവകാശപ്പെടുന്നു, പക്ഷേ വകതിരിച്ചൊന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. രക്തത്തിൽ സോഡിയത്തിൻ്റെ അംശം ഇത്തിരി കൂടിയാൽ അപ്പം ക്ലോസ് ആവും. പൊട്ടാസ്യം കൂടിയാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സോഡിയം വേണം, എത്ര പൊട്ടാസ്യം വേണം എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അളന്നു നോക്കാനുള്ള സംവിധാനം ഒന്നുമില്ല ഇല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോഴേക്ക് സിസ്റ്റം അലേർട്ടായി. എന്നിട്ടോ നോക്കി എത്ര ശതമാനം എത്ര ശതമാനം എത്ര ശതമാനം, ബാക്കി അരിച്ചു കളയണമല്ലോ. ഉടനെ കിഡ്നി ഫങ്ഷൻ ചെയ്തു അല്ലേ, അങ്ങനെ ക്ലീനാക്കി. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? അപ്പൊ നമ്മളെക്കാൾ അറിവ് സിസ്റ്റത്തിനുണ്ട് എന്ന് മനസ്സിലാവണില്ലേ. എന്നിട്ടും നമ്മൾ പറയും ഹാർട്ട് അറ്റാക്കായി, ഹാർട്ട് അറ്റാക്ക് ചെയ്തു എന്ന്. അയ്യോ, അത് മാക്സിമം നമ്മളെ രക്ഷിക്കാൻ ശ്രമിച്ചതാ, അവസാനം നമ്മളാണ് തോൽപ്പിച്ചതെന്ന് പറയാ. ഓക്കെ, അപ്പൊ ഈശ്വരന്റെ പല ഗുണങ്ങളും ഈ ഭഗവത് സൃഷ്ടിയിൽ പ്രകാശിതമാവുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കോട്ടം തട്ടുന്നുണ്ടോ? ഇതാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം. അവിടെ കോട്ടം തട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് പൂർണ്ണമതഹ അല്ലേ. അത് പൂർണ്ണമാണെന്ന് തുടങ്ങിയിട്ട് അവസാനം എന്താ പറയുന്നത്? പൂർണ്ണമേവ അവശിഷ്യതേ. ഇൻ ബിറ്റ്വീൻ മെനി തിങ്സ് ഹാപ്പൻഡ് ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ അല്ലേ, അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നു എന്നാണ് അതിനർത്ഥം. ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. റിമെയിൻസ് ആസ് ദി സെയിം. പൂർണ്ണമതഹ പൂർണ്ണമേവ അവശിഷ്യതേ. അപ്പൊ അത് അതിൽ നിന്ന് അതൊക്കെ ഉണ്ടാക്കിയാൽ അതെ. അപ്പൊ ഇത് പൂർണ്ണാവില്ലേ? ആണല്ലോ. അപ്പൊ അത് കുറഞ്ഞു പോലെ ഇല്ലല്ലോ. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു തത്വത്തെ ആരാധിക്കൂ, ഇതാണ് നിർദ്ദേശം. ഇനി ഈശ്വരനെ എന്തിനാ ആരാധിക്കണം എന്നുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യാൻ സമയമെടുക്കണില്ല. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ശാസ്ത്രീയമായിട്ട്, അതിരിക്കട്ടെ. എന്തിനാരാധിക്കണം എന്നുള്ളതിന് നമ്മുടെ പരിസരത്തിൽ ചില ഉത്തരങ്ങൾ ഉണ്ടായിരിക്കുന്നത് പടിപടിയായി ആഴത്തിൽ അറിയാൻ സഹായകമാവും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാം. എന്തിനാരാധിക്കണം? ഈശ്വരനെ ആരാധിച്ചാൽ നമുക്കൊരു ശാന്തി ഉണ്ടാവും. മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളുടെ പ്രവാഹമാണ് എന്ന് ആചാര്യന്മാർ ഉദ്ബോധിപ്പിക്കുന്നു. ഗുരുദേവ് ചിന്മയാന സ്വാമിജി പറയും, ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് തോട്ട്സ്. തുടർന്ന് ഗുരുദേവ് ഓർമ്മിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്ക് എന്താ വേണ്ടത്? മനസ്സൊരു ശല്യമാവുകയാണെങ്കിൽ പരിഹാരം വേണ്ടേ? എന്താ പരിഹാരം? വി ഹാവ് ടു റെഡ്യൂസ് ദി ക്വാണ്ടിറ്റി ഓഫ്
thoughts, then we must improve the quality of thoughts. Ennam korakkiga gunamenna vardhipikkiya. ഇതാണ് വേണ്ടത്.